ഡാർവിൻ കുന്നിന്റെ താഴ്വാരത്താണ്. നമുക്ക് ഒന്നിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് യാത്ര തുടങ്ങാം. നിലമ്പൂറും ചണ്ടക്കുന്നും ഒക്കെ എപ്പോഴും ടൗൺ ഏരിയകളാണ്. അവിടെ നിന്ന് വനമേഖല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു യാത്രയാണിത്. ഇവിടെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ വലിയ കൂറ്റൻ മഹാഗണികളാണ് നമ്മളുടെ മുന്നിൽ കാണുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാവിന്റെ മുകളിലേക്ക് യാത്ര തുടങ്ങുന്നത്. നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് എത്തിയതിനു ശേഷം ചന്തക്കുന്ന് സ്റ്റാൻഡിലേക്ക് നേരിട്ടൊരു വഴിയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലൂടെയാണ് നമ്മൾ ബംഗ്ലാവിൻ കുന്നിലേക്ക് യാത്ര പോകുന്നത്. ബംഗ്ലാവിൻ കുന്നിലേക്ക് കയറണമെങ്കിൽ ആദ്യം നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾ 40 രൂപ ടിക്കറ്റ് എടുക്കണം. വണ്ടി ഉണ്ടെങ്കിൽ ബൈക്കിന് 10 രൂപ ചാർജാണ്. അതും എടുത്താണ് നമ്മൾ മുകളിലേക്ക് യാത്ര തുടങ്ങുന്നത്. കാട് ഇഷ്ടപ്പെടുന്നവരും കാട്ടിലെ മരങ്ങളും ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 100 വർഷം പഴക്കമുള്ള 1921 സ്ഥാപിച്ച് ബ്രിട്ടീഷുകാർ പണി കഴിച്ച ബംഗ്ലാവ് കാണാനാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ബംഗ്ലാവിന്റെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അവിടുത്തെ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജനാൽപ്പാളികളുടെ അടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള പാളികളാണ്. ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ പണ്ട് കാലങ്ങളിൽ തന്നെ നിർമ്മിച്ചത് ആണ്. ബ്രിട്ടീഷുകാർ തന്നെ നിർമ്മിച്ച ജനാൽപ്പാളികളാണ്. ഇതൊന്നും മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യാത്തതുകൊണ്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞാണ് ഇപ്പൊ കിടക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയാണ്, താഴത്തെ മുകളിലെയും നമ്മുടെ വുഡുകള്, അവിടുത്തെ മേൽക്കൂരകള്, അതെല്ലാം മരത്തിന്റെ വർക്കുകളാണ്. ബംഗ്ലാവിലെ താഴത്തെ വുഡുകളെല്ലാം നിലമ്പൂർ തേക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒന്നിനും ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. മരങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനാലുകളും വാതിലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ പണി കഴിച്ച ബംഗ്ലാവ് ആണിത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രിട്ടീഷുകാർ ആദ്യ കാലങ്ങളിൽ സമ്മേളനങ്ങളും ചർച്ചകളും മുതലായ സകല കൂട്ടായ്മകളും നടത്തിയിരുന്നത് ഈ ബംഗ്ലാവിനുള്ളിൽ വെച്ചാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഏറനാടിന്റെ ഭരണ സ്ഥിര കേന്ദ്രമായിരുന്നു ഇത്. Thank you.
എൻക്ലാവ് കൈവശമുള്ള അധികൃതർ ഒട്ടും മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യാതെ, ഒരു വിധത്തിലുള്ള മെയിൻ്റെനൻസ് വർക്കുകളും ചെയ്യാതെ ഇത് അതുപോലെ തന്നെ ഇവർ കാത്തു സൂക്ഷിക്കുകയാണ്. ഇവിടെ പുതിയ തലമുറയുടേതായ യാതൊരുവിധ പുതിയ പണികളും ഇവിടെ ചെയ്തിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പണികളും ഇപ്പോഴും കാണുന്നത്. കാഴ്ചകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഒരുപാട് പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണാം. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന ഒരുപാട് കാടിന്റെ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ഇത് ഏകദേശം 2016 ഉദ്ഘാടനം ചെയ്തത്. സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള പണികളാണ് ഈ വേയിലൂടെ കാണുന്നത്. സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഏകദേശം ദിവസം ഒരുപാട് സഞ്ചാരികൾ ഇവിടെ കടന്നു പോകുന്നുണ്ട് ഈ വഴിയിലൂടെ. അത്യപൂർവമായ കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ കാണുന്നത്. അതായത് നമുക്ക് യാതൊരു വിധ അപകടങ്ങളും ഉണ്ടാവാത്ത വിധം 100% സേഫ്റ്റിയോട് കൂടിയാണ് ഇരുമ്പ് കാലുകളും തൂണുകളും സൈഡിലൂടെ പിടിപ്പിച്ചിരിക്കുന്നത്. ചാലിയത്തേക്ക് നിലമ്പൂരിൽ നിന്ന് തേക്കുകൾ അല്ലെങ്കിൽ മരങ്ങൾ ചാലിയത്തുള്ള മില്ലിലേക്ക് ഈ ആറിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ആറിന് ചാലിയാർ എന്ന് പേര് വന്നു. ബംഗ്ലാവിൻ കുന്നിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു ദൃശ്യമാണിത്. ഇതാണ് നമ്മുടെ നിലമ്പൂരിന്റെ ഹൃദയഭാഗം. നിലമ്പൂരിന്റെ ടൗൺ ആണ് നമ്മൾ ഈ കാണുന്നത്. നിലമ്പൂരിലെ എല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ബംഗ്ലാവിൻ കുന്നിലെയും സ്കൈവേയിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും. മറ്റൊരു വീഡിയോയുടെ കാണുന്ന